ഹലോ ഫ്രണ്ട്സ്, സർക്കിൾസ് എന്ന പാഠത്തിലെ രണ്ടാമത്തെ പാഠമായ അല്ല എന്തൊക്കെ പറയുന്നത് രണ്ടാമത്തെ പാഠമായ സർക്കിൾസ് വൃത്തങ്ങളിലെ രണ്ടാമത്തെ സെക്ഷൻ. ഈ സെക്ഷനോട് ഈ പാഠം തരും കേട്ടോ. നമ്മൾ ആദ്യത്തെ സെക്ഷനിൽ ആകെ പഠിച്ചത് എന്തൊക്കെയാണ്, ഒരു ഡയമീറ്റർ, ഒരു വ്യാസം ഉണ്ടാക്കുന്ന ആംഗിൾ 90 ഡിഗ്രി ആണെന്നും ഒരു ആർക്ക് ഉണ്ടാക്കുന്ന ആംഗിളുകൾ തമ്മിലുള്ള ബന്ധം അല്ലേ. സെൻട്രൽ എക്സ് ആണെങ്കിൽ മുകളിൽ x/2 ആയിരിക്കും, താഴെ 180 - x/2 ആയിരിക്കും. അത് വെച്ചുള്ള ഒരുപാട് ചോദ്യങ്ങളും ചെയ്തു. അവിടെ നിന്ന് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്കൊരു 4 മാർക്കിൻ്റെ അല്ലെ 5 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഒരു ചോദ്യങ്ങളാണ് സാധാരണ ഉണ്ടാവും, ഇത്തവണ ചിലപ്പോൾ 2 ചോദ്യം വരെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്, അടുത്ത സെക്ഷൻ സൈക്ലിക് കോർഡിനേറ്റർ. സൈക്ലിക് കോർഡിനേറ്റർ എന്ന് പറഞ്ഞാൽ എന്താ, ചക്രീയ ചതുർഭുജം. എന്താ ചക്രീയ ചതുർഭുജം നമുക്ക് നോക്കാം. അതായത് നമ്മളിപ്പോൾ എന്താണ്, ഈ ഒരു ആർക്ക് AB എന്നുള്ള ആർക്ക് ഉപയോഗിച്ചിട്ട് കട്ടി കുറക്കല്ല, AB എന്നുള്ള ആർക്ക് ഉപയോഗിച്ചിട്ട് ഈ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ആർക്കിന് എന്താ വൃത്താംശം എന്നൊക്കെയല്ലേ സാധാരണ നമ്മൾ പറയാല്ലേ മലയാളത്തിൽ, അതും ഞാനും തമ്മിൽ എനിക്ക് കൺഫ്യൂഷൻ വന്നിട്ടുണ്ട്. പക്ഷെ മലയാള മീഡിയക്കാർക്ക് അത് കൺഫ്യൂഷൻ ഒന്നും ഉണ്ടായിട്ടില്ല എന്ന് കരുതണം, സാറോട് തെറ്റിപ്പോയതാണെന്ന് കരുതണം. ഓക്കെ, യെസ്, AB എന്നുള്ള ആർക്ക് ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, രണ്ട് ആംഗിളുകൾ, ഒന്ന് സി എന്നുള്ള പോയിന്റിലും ഒന്ന് ഡി എന്നുള്ള പോയിന്റിലും ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്കറിയാം എന്ത്, ഇത് പ്ലസ് ഇത്, അതായത് ഇത് എ, ഇത് സിയും ഇത് ഡിയും ആണെങ്കിൽ ആംഗിൾ എന്താണ്, നമുക്കറിയാം C+D = 180 ഡിഗ്രി ആണെന്ന്. ഒരു സംശയമില്ല അല്ലേ, എന്തെങ്കിലും സംശയമുണ്ടോ? ഒരു സംശയമില്ലല്ലോ. ഇനി നിങ്ങൾ ഈ രണ്ട് ആംഗിളുകളൊന്നും എടുത്തു നോക്ക്, ഏതൊക്കെ ആംഗിള്, ഇത് A അതേപോലെ തന്നെ ഇത് B. ആ ആംഗിൾ A യും B യും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? A+B എന്തായിരിക്കും, എന്തെങ്കിലും ബന്ധമുണ്ടോ? ഏ, അത് ബന്ധമില്ലല്ലോ, ബന്ധമില്ലേ, ബന്ധമുണ്ടല്ലോ. കാരണം എന്താ നോക്ക്, ഈ നേരത്തെ C യും D യും എന്നുള്ളത് എന്താണ്, A എന്നുള്ള പോയിന്റും B എന്നുള്ള പോയിന്റും ഉപയോഗിച്ചിട്ടുള്ള ആംഗിൾസ് ആണ് ഉണ്ടാക്കിയത്. ഇനി ഇത് നോക്ക്, നമ്മളിപ്പോൾ നമ്മളുടെ എടുത്തിരിക്കുന്ന വൃത്താംശം അല്ലെങ്കിൽ ആർക്ക് CD എന്നുള്ള പോയിന്റ് ആണെങ്കിൽ അത് ഉണ്ടാക്കിയ രണ്ട് ആംഗിളുകളല്ല, മേലോട്ടുണ്ടാക്കിയ ആംഗിൾ A യും താഴോട്ടുണ്ടാക്കിയ ആംഗിൾ B യും ആണ് അല്ലേ. അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും, A+B യും എന്താണ്, A+B യും 180 ഡിഗ്രി ആണ്. അത് ക്ലിയർ ആയില്ലേ നിങ്ങൾക്ക്, A+B യും 180 ഡിഗ്രി ആണ്. അതായത് നോക്ക്, C യും D യും എന്നുള്ള പോയിന്റ് ആണ്, നമ്മൾ A യും B യും എന്നുള്ളതാണെന്ന് മനസ്സിലാക്കാതെ അല്ല അതൊക്കെ മറന്നേക്ക്. എന്നിട്ട് C യും D യും എന്നുള്ള പോയിന്റ് ഉണ്ടാക്കിയ രണ്ട് ആംഗിളാണ് ഒന്ന് A യും, അതിന്റെ ഓപ്പോസിറ്റ് വശത്തിലേക്ക് അല്ലെ വൃത്താംശത്തിലേക്ക് ആർക്കിലേക്ക് ഉണ്ടാക്കിയതാണ് ബി എന്നുള്ള ആംഗിൾ. അപ്പോൾ ഒബ്വിയസ് ആണ് എന്ത്, A+B = എന്തായിരിക്കും, 180 ഡിഗ്രി. ഇനി നിങ്ങൾ ഈ ചിത്രം ശരിക്കൊന്ന് സൂക്ഷിച്ച് നോക്ക്, ഈ AB CD അങ്ങനെ പറയുന്നത് AD BC എന്നുള്ളത് എന്താണ്, ഒരു ചതുർഭുജമാണ്, ഒരു ക്വാഡ്രിലേറ്ററലാണ്. ചതുർഭുജം ക്വാഡ്രിലേറ്റർ എന്ന് പറഞ്ഞാൽ 4 സൈഡുള്ള ഒരു ഫിഗറാണ്. ആ 4 സൈഡുള്ള ഫിഗറിൻ്റെ ഓപ്പോസിറ്റ് സൈഡുകളുടെ തുക എന്താണ്, ഓപ്പോസിറ്റ് ആംഗിളുകളുടെ എതിർ കോണുകളുടെ തുക എന്താണ്, 180 ഡിഗ്രി ആണ്. ഓക്കെ അല്ലേ, അതിലൊരു സംശയമില്ലല്ലോ. ഇനി നമ്മൾ നീ അത് തിരിച്ചൊന്നാലോചിച്ച് നോക്കും മോനെ ഫൈസി. അതായത് ഒരു സർക്കിളിൻ്റെ ഉള്ളിലുള്ള ഒരു ക്വാഡ്രിലേറ്ററലായ ഒരു ചതുർഭുജത്തിന് നമ്മൾ എന്ത് ചെയ്യും, സൈക്ലിക് ക്വാഡ്രിലേറ്ററൽ അഥവാ ചക്രീയ ചതുർഭുജം എന്ന് വിളിക്കും. അതായത് ആ ചതുർഭുജത്തിൻ്റെ 4 കോണുകളും എന്താണ്, 4 വെർട്ടിസസും 4 മൂലകളും ഒരു സർക്കിളിനെ തൊടുന്നുണ്ട്. അങ്ങനത്തെ അതിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ചക്രീയ ചതുർഭുജം അല്ലെങ്കിൽ സൈക്ലിക് ക്വാഡ്രിലേറ്റർ എന്ന് പറയുന്നത്. അതിൻ്റെ പ്രത്യേകതയായിട്ട് നമുക്ക് വേണേ എന്ത് പറയാം, അങ്ങനത്തെ ഏത് ചതുർഭുജം ഉണ്ടെങ്കിലും അതിൻ്റെ ഓപ്പോസിറ്റ് ആംഗിളുകൾ എന്തായിരിക്കും, എതിർ കോണുകളുടെ തുക 180 ഡിഗ്രി ആയിരിക്കും. അതാണ് ഇതിൻ്റെ പോയിന്റ്, നമ്മൾ പറഞ്ഞു വന്നത് അതാണ്. അതായത് ഒരു സൈക്ലിക് ക്വാഡ്രിലേറ്ററിലാണെങ്കിൽ അതിനൊരു കണ്ടീഷൻ നിർബന്ധമാണെന്ത്, സം ഓഫ് ഓപ്പോസിറ്റ് ആംഗിൾസ് വിൽ ബി 180 ഡിഗ്രി, എതിർ കോണുകളുടെ തുക 180 ഡിഗ്രി ആയിരിക്കും. ഇനി നമുക്കിത് നേരെ തിരിച്ചും പറയാം, ഒരു ചതുർഭുജം ആ ചതുർഭുജത്തിൻ്റെ എതിർ കോണുകളുടെ തുക 180 ഡിഗ്രി ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് എന്താ പറയുക, അതൊരു ചക്രീയ ചതുർഭുജമാണ്, ഒരു സൈക്ലിക് ക്വാഡ്രിലേറ്റർ ആണെന്നും പറയാം. എന്ന് മാത്രമല്ല ആ 4 വെർട്ടിസസും 4 മൂലകളും ടച്ച് ചെയ്തുകൊണ്ട് നമുക്ക് കൃത്യമായിട്ടൊരു വൃത്തം വരക്കാനും പറ്റും. അതാണ് കൺസെപ്റ്റ്. ഇത് വെച്ചിട്ടുള്ള ചോദ്യം നോക്കാം, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്ക്. ഇൻ ദ ഫിഗർ AB CD ഇസ് എ സൈക്ലിക് ക്വാഡ്രിലേറ്റർ. AB CD എന്ന് പറയുന്നത് എന്താണ്, ഒരു സൈക്ലിക് ക്വാഡ്രിലേറ്ററിലാണ്, ചക്രീയ ചതുർഭുജം അത് തന്നെ, ചക്രീയ ചതുർഭുജം തന്നെയാണ്.
അപ്പോൾ എ പ്ലസ് ഡി ഈക്വൽ ടു 210 ഡിഗ്രിയാണ്, ഡി പ്ലസ് സി ഈക്വൽ ടു 250 ഡിഗ്രിയാണ്, അതാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, യെസ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ, വാട്ട് ഈസ് എ പ്ലസ് സി? ഇത് ഏത് വർഷം ചോദിച്ച ചോദ്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് 2020 ഫൈനൽ എക്സാമിന് 3 മാർക്കിന് ചോദിച്ച ചോദ്യം കേട്ടോ. വാട്ട് ഈസ് എ പ്ലസ് സി? ഇതൊരു ചക്രീയ ചതുർഭുജമാണെങ്കിൽ എ പ്ലസ് സി എന്തായിരിക്കും? ഏത് അല്ല വേണ്ട, അതൊന്നും പറയണ്ട. ഏത് കുട്ടിക്കും പറയാൻ പറ്റും ഈ ഒരു മാർക്കിന്റെ ചോദ്യം എ പ്ലസ് സി ഈസ് ഈക്വൽ ടു 180 ഡിഗ്രിയാണ്. ഒരു സംശയം വേണ്ട അല്ലെ, ഒരു സംശയമില്ല, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇനി അടുത്ത പാർട്ട് നോക്കുക, ഫൈൻഡ് ദ മെഷേഴ്സ് ഓഫ് ആംഗിൾ എ ആൻഡ് സി. ആംഗിൾ എന്റെയും സീന്റെയും വാല്യൂസ് അറിയണം. ഇത് സത്യം പറഞ്ഞാലും ഒരു എ പ്ലസ് ലെവൽ ക്വസ്റ്റ്യൻ ആണ്. കാരണം എന്താ വെച്ചാൽ ഇത് നിങ്ങൾക്ക് എന്ത് ചെയ്യാനാവില്ല, നിങ്ങൾക്കിത് മനസ്സിലാവും. എ പ്ലസ് ഡി 210 ആണ്, ഡി പ്ലസ് സി 250 ആണ്, എ പ്ലസ് സി 180 ആണ്. ഈ മൂന്നും നമുക്ക് ഉത്തരം കിട്ടും. പക്ഷെ അതെങ്ങനെ അതിലേക്ക് എത്താന്നുള്ളത് പലപ്പോഴും നല്ല രീതിയിൽ മാത്സിന്റെ ബേസ് ഉള്ള കുട്ടികൾക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പം ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവാൻ അത് തന്നെ വേണം. പക്ഷെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾ നമ്മൾ മാത്സ് ബേസിക്സിൽ 2 അൺനോൺ വേരിയബിൾസ് തന്നു കഴിഞ്ഞാൽ, ഒരു എക്സും വൈ ഒക്കെ തന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് അതിൽ നിന്ന് നമുക്ക് എക്സിൻ്റെയും വൈൻ്റെയും വാല്യൂ കണ്ടുപിടിക്കാന്നുള്ളൊരിതുണ്ട്, ലീനിയർ ഇക്വേഷൻ ഇൻ 2 വേരിയബിൾ എന്ന് പറഞ്ഞാൽ. അതൊന്ന് കണ്ടാൽ മതി. ഓക്കെ, സോ ഞാനിതെങ്ങനെയാണ് സോൾവ് ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമുക്കുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, നമുക്കുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 കാര്യങ്ങളാണുള്ളത്. ഒന്ന്, എ പ്ലസ് ആംഗിൾ ഡി ഇസ് ഈക്വൽ ടു എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്, 210 എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, ഇതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ആംഗിൾ എനെ നമുക്ക് വേണം എന്ത് ചെയ്യാം, 180 ഡിഗ്രി മൈനസ് ആംഗിൾ സി എന്ന് എഴുതിക്കൂടെ. 180 ഡിഗ്രി മൈനസ് ആംഗിൾ സി എന്ന് എഴുതാലോ എനെ, ഇവിടുന്ന് ഈ ഒരു ഇക്വേഷൻ ഉപയോഗിച്ചിട്ടില്ല. എ പ്ലസ് സി 180 ആണെങ്കിൽ 180 ഡിഗ്രി മൈനസ് ആംഗിൾ സി ആയിരിക്കും. ആംഗിൾ എന്തുണ്ടാവാം, ആംഗിൾ എ ഉണ്ടാവാം. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് എന്ത് ചെയ്യാം, ഏ അങ്ങനെ വേണ്ട, അതിലും നല്ല എന്താണ്, ഇതിൽ നിന്ന് ആംഗിൾ ഡീനെ നമുക്ക് എടുക്കാം. ആംഗിൾ ഡി ഇസ് ഈക്വൽ ടു എന്താണ്, ആംഗിൾ ഡി ഇസ് ഈക്വൽ ടു 210 മൈനസ് ആംഗിൾ എ ആണ്. ഒരു പ്രശ്നവുമില്ല, നമ്മൾ എന്ത് ചെയ്ത് ആംഗിൾ എനെ അങ്ങോട്ട് കൊണ്ടുപോയിട്ടുള്ളൂ. ഇനി അടുത്ത ഇക്വേഷൻ എടുത്തോക്ക്, അടുത്ത ഇക്വേഷൻ ഞാൻ വേറെ കളറിൽ ചെയ്യാം. എന്താണ്, ആംഗിൾ ഡി പ്ലസ് ആംഗിൾ സി ഈക്വൽ ടു 250 ആണ് നമുക്ക് തന്നിട്ടുണ്ട്. ഇതിൽ ആംഗിൾ ഡീൻ്റെ ഈ വാല്യൂ കൊടുത്താൽ എന്താവും, 210 മൈനസ് ആംഗിൾ എ പ്ലസ് ആംഗിൾ സി ഈക്വൽ ടു 250 എന്ന് എഴുതാൻ പറ്റും. പ്രശ്നമൊന്നുമില്ല. ഇനി നമുക്ക് ഈ 210 അങ്ങോട്ട് കൊണ്ടുപോവാം. മൈനസ് എ പ്ലസ് സി എന്നുള്ളത് സി മൈനസ് എ എന്ന് എഴുതാം. ആംഗിൾ സി മൈനസ് ആംഗിൾ എ ഇസ് ഈക്വൽ ടു 250 മൈനസ് 210 എന്ന് പറയുമ്പോൾ 40 ഡിഗ്രി. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യണം, ഇത് കുറച്ച് മേലോട്ടേക്ക് പൊക്കണം. അതുപോലെ തന്നെ നമുക്ക് കിട്ടിയ ഒരു കാര്യമുണ്ട്, കിട്ടിയ ഒരു കാര്യമുണ്ട്. എന്താണത്, ആംഗിൾ സി പ്ലസ് ആംഗിൾ എ ഈക്വൽ ടു 180 ഡിഗ്രി ആണ്. അത് നമ്മൾ ഓൾറെഡി നമുക്കറിയാം, കാരണം ചക്രീയ ചതുർഭുജമാണ് എന്നുള്ള രീതിയിൽ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്കിതെങ്ങനെ സോൾവ് ചെയ്യാം, ഇതെങ്ങനെ സോൾവ് ചെയ്യാം. ഇവിടെയാണ് ഞാൻ പറഞ്ഞത്, എന്ത് നിങ്ങൾക്ക് നല്ല ബേസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ആൻസർ കിട്ടുള്ളൂ എന്നുള്ളത്. നമ്മൾ എന്ത് ചെയ്താൽ മതി, ഇത് ഇക്വേഷൻ നമ്പർ 1 ഉം ഇത് ഇക്വേഷൻ നമ്പർ 2 ആണെങ്കിൽ എന്ത് ചെയ്താൽ മതി, ഈ ഇക്വേഷൻ നമ്പർ 1 പ്ലസ് 2 ഒന്ന് ആഡ് ചെയ്യാം. അപ്പം എന്ത് ചെയ്യുന്നു, നമ്മൾ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകുന്നു. ഇത് രണ്ടും ആഡ് ചെയ്യും, രണ്ടും ആഡ് ചെയ്യുമ്പോൾ എന്താ, ആംഗിൾ സി പ്ലസ് ആംഗിൾ സി എന്നുള്ളത് 2 ആംഗിൾ സി ആവും. ഇതെന്താ, മൈനസ് എ പ്ലസ് എ എന്തായി പോവും, പോയി പോവും. പോയി പോവെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ല, ഇല്ലാണ്ടായി പോവില്ല, ആ കട്ടായി പോവും, കട്ടായി പോവും. ആൻഡ് ഈക്വൽ ടു 40 പ്ലസ് 180 ഈസ് ഈക്വൽ ടു 220 എന്ന് കിട്ടും. 2 ആംഗിൾ സി 220 ആണ്, അഥവാ ആംഗിൾ സി എത്രയാണ്, 220/2 വിച്ച് ഈസ് ഈക്വൽ ടു 110 ആണ്. ആംഗിൾ സി 110 ആണെങ്കിൽ ആംഗിൾ എ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ഇക്വേഷൻ ഉപയോഗിച്ച് കണ്ടുപിടിക്കാൻ പറ്റൂല. ആംഗിൾ എ, ആംഗിൾ സി പ്ലസ് ആംഗിൾ ആംഗിൾ സി പ്ലസ് ആംഗിൾ എ ഇസ് ഈക്വൽ ടു 180 ഡിഗ്രി ആണ്. അതുകൊണ്ട് തന്നെ എന്താണ്, ആംഗിൾ എ ഇസ് ഈക്വൽ ടു 180 ഡിഗ്രി മൈനസ് ആംഗിൾ സി, അത് 110 ആണ്. 4 ആംഗിൾ എ ഇസ് ഈക്വൽ ടു 70 ഡിഗ്രി. ഓക്കെ, അപ്പൊ ആംഗിൾ എ 70 ആണ്, ആംഗിൾ സി 110 ആണ്. കുറച്ച് ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇതാണ് ഞാൻ പറഞ്ഞത് എ പ്ലസ് ലെവൽ ക്വസ്റ്റ്യൻസ് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു ചോദ്യമാണത്. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യുന്നു അടുത്ത ചോദ്യം. അടുത്ത ചോദ്യത്തിൽ ഈ സെക്കൻഡ് പാർട്ട് ഞാൻ എന്ത് ചെയ്താ, അങ്ങ് ഡള്ളാക്കിയിട്ടത് വേറൊന്നും ഉണ്ടല്ലോ, അതിൽ ഭയങ്കര കൺഫ്യൂഷൻസ് ഉണ്ട് എന്നാണ് അന്നത്തെ ടീച്ചേഴ്സ് അടക്കം പറഞ്ഞത്. ഈ 2020 മോഡലിൽ ചോദിച്ച ചോദ്യമാണ്. സെക്കൻഡ് പാർട്ട് നമ്മൾ ചെയ്യുന്നില്ല, ഫസ്റ്റ് പാർട്ട് ജസ്റ്റ് നോക്കി നോക്ക്. എ ബി സി ഡി ഇസ് എ ക്വാഡ്രിലേറ്ററൽ, എ ബി ആൻഡ് സി ഡി ആർ പാരലൽ. ആംഗിൾ എ പ്ലസ് ആംഗിൾ സി എന്താണ്,
190 ഡിഗ്രിയാണ്. ആംഗിൾ എ പ്ലസ് ആംഗിൾ സി എന്ന് പറയുന്നത് 190 ഡിഗ്രിയാണ്. അതായത് ഇത് രണ്ടും കൂട്ടിയാൽ എത്ര? അത് രണ്ടും കൂട്ടിക്കഴിഞ്ഞാൽ കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് 190 ഡിഗ്രിയാന്നാ പറഞ്ഞത്. ഇനി അടുത്ത പാർട്ട് എന്താ? ഇഫ് എ സർക്കിൾ ഈസ് ഡ്രോൺ ത്രൂ എ ബി ആൻഡ് ഡി, അതായത് എ ബി ഡി എന്നീ മൂന്ന് പോയിന്റിൽ കൂടെ ഒരു സർക്കിൾ വരച്ചു കഴിഞ്ഞാൽ സീന്റെ പൊസിഷൻ ഏതായിരിക്കും? സീന്റെ പൊസിഷൻ ഇൻസൈഡ് ദ സർക്കിൾ ആയിരിക്കോ, സർക്കിളിന്റെ ഉള്ളിലായിരിക്കോ, ഔട്ട്സൈഡ് ദ സർക്കിൾ ആയിരിക്കോ, സർക്കിളിന്റെ പുറത്തായിരിക്കോ, ഓൺ ദ സർക്കിൾ ആയിരിക്കോ, സർക്കിളിന്മേലായിരിക്കോ എന്നുള്ളതാണ് നമ്മളുടെ ചോദ്യം. ഓക്കെ, ഇൻസൈഡ് ദ സർക്കിൾ ആണോ, ഔട്ട്സൈഡ് ദ സർക്കിൾ ആണോ, സർക്കിളിന്റെ മേലെയാണോ? ആംഗിൾ സി അല്ലെങ്കിൽ സി സർക്കിളിന്മേലായിരുന്നെങ്കിൽ എന്തായിരിക്കും? ആംഗിൾ എ പ്ലസ് ആംഗിൾ സി എന്തായിരിക്കണം? 180 ഡിഗ്രി ആയിരുന്നു അല്ലെ, 180 ഡിഗ്രി ആയിരിക്കണമായിരുന്നു. പക്ഷെ അത് 190 ആണ്. നമ്മൾ ഏറ്റവും ഫസ്റ്റ് പഠിച്ച കൺസെപ്റ്റ് എന്നൊന്ന് ആലോചിച്ച് നോക്കി. അതായത് 190 ആണെങ്കിൽ ആ സി എന്തായിരിക്കും? വലിയ ആംഗിൾ ആയിരിക്കും. ഓർ നമ്മൾ ഇതിന്റെ മൂന്ന് കൂടെ ഒരു സർക്കിൾ വരച്ചാൽ, ഈ മൂന്ന് പോയിന്റ് കൂടെ ഒരു സർക്കിൾ വരച്ചാൽ സി ആ സർക്കിളിന്റെ ഉള്ളിലായിരിക്കും. 180 ആയിരുന്നെങ്കിൽ സർക്കിളിന്റെ മുകളിലായനെ, 180-ലും താഴെ ആയിരുന്നെങ്കിൽ സർക്കിളിന്റെ പുറത്തായനെ. അല്ലേ, ക്ലിയർ അല്ലേ? വളരെ എളുപ്പത്തിലുള്ള ചോദ്യമാണ്. രണ്ടാമത്തെ പാർട്ടിന് കുറെ കൺഫ്യൂഷൻ ഉണ്ട്, അതുകൊണ്ട് ഞാൻ ജസ്റ്റ് സ്കിപ്പ് ചെയ്യാണ്. യെസ്, അടുത്ത ക്വസ്റ്റ്യൻ, പി എ ഇൻറ്റു പി ബി ഇസ് ഈക്വൽ ടു പി സി ഇൻറ്റു പി ഡി. അതൊന്നുമില്ല. അതെന്താ സംഭവം എന്ന് വെച്ചാൽ, നമ്മളൊരു സർക്കിൾ വരച്ചു. സർക്കിളിൽ ഒരു കോഡ് എ ബി എന്നുള്ളൊരു കോഡും അതേപോലെ തന്നെ എന്താണ് സി ഡി എന്നുള്ളൊരു വേറൊരു കോഡും. ഈ രണ്ട് കോഡ് ഞാനുകൾ എന്താണ് കൂട്ടിമുട്ടുന്ന ഒരു പോയിന്റ് പി ആണെങ്കിൽ ഇവർ പറഞ്ഞിരിക്കുന്നത് എന്താ? പി എ ഇൻറ്റു പി ബി ഇസ് ഈക്വൽ ടു പി സി ഇൻറ്റു പി ഡി എന്നാണ്. അതായത് പി എ ഇൻറ്റു പി ബി ഇസ് ഈക്വൽ ടു എന്താണ്? പി എ ഇൻറ്റു പി ബി ഇസ് ഈക്വൽ ടു പി സി ഇൻറ്റു പി ഡി ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് വെച്ചിട്ട് എന്ത് ചെയ്യാറുണ്ട്? എക്സാമിന് ചോദ്യം വരുത്തുണ്ട്. വളരെ 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 എളുപ്പമുള്ള ചോദ്യമാണ്, ഡി പ്ലസ് ക്വസ്റ്റ്യൻ ആണ്. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇതാ ചോദിച്ചിരിക്കുന്നു 2020 ഫൈനൽ എക്സാം ചോദിച്ച് കോഴ്സ് എ ബി എൻ സി ഡി ആർ ഇന്റർസെക്ടിങ് ആയിട്ട്. ഇത് എ ബിയും സി ഡി എന്താണ് കൂട്ടിമുട്ടുന്നുണ്ട്? പി എന്നാണ് പറഞ്ഞിരിക്കും. എ ബി ഈസിക്കൽ ടു 10 സെന്റിമീറ്റർ. ഈ എ ബി ആണ് എന്ത്? 10 സെന്റിമീറ്റർ. ഇപ്പോൾ ഇവിടെയാണ് നിങ്ങൾക്ക് തെറ്റിപ്പോ, അത് എ പി ആണ് നിങ്ങൾക്ക് കരുതരുത്. ഓക്കെ, എ ബി ആണ് 10 സെന്റിമീറ്റർ. പി ബി ഈസിക്കൽ ടു 4 സെന്റിമീറ്റർ. ഈ പി ബി ആണ് എന്ത്? 4 സെന്റിമീറ്റർ. ആൻഡ് പി ഡി ഈസിക്കൽ ടു, പി ഡി എന്ന് പറഞ്ഞാൽ ഈ ഒരു ആംഗിൾ എത്രയാണ്, ഈ ഒരു ലൈൻ എത്രയാണ്, ലൈൻ സെഗ്മെന്റ് എത്രയാണ്? 3 സെന്റിമീറ്റർ. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് പി എ? ഇതെന്ത് ചോദ്യം? ഇത് ശരിക്കും 10ാം ക്ലാസ്സിലൊന്നും ചോദിക്കേണ്ട ക്വസ്റ്റ്യൻ അല്ല മക്കളെ, 8-ലോ 7-ലോ 6-ലോ ചോദിക്കേണ്ട ചോദ്യമാണ്. കാരണം എന്താ, എ ബിയുടെ ലെങ്ത് 10 സെന്റിമീറ്റർ എന്ന് തന്നിട്ടുണ്ട്, പി ബിയുടെ ലെങ്ത് 4 സെന്റിമീറ്റർ എന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ പി എന്റെ ലെങ്ത് എത്രയായിരിക്കും? 10-4 അല്ലേ, ഇറ്റ് ഈസ് ഈക്വൽ ടു 6 സെന്റിമീറ്റർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താ? ഫൈൻഡ് ദ ലെങ്ത് ഓഫ് പി സി. പി സിയുടെ നീളം കണ്ടുപിടിക്കാനാ. പി സിയുടെ നീളം കണ്ടുപിടിക്കണമെങ്കിൽ നമുക്കിപ്പോൾ എന്ത് കിട്ടി? പി എയുടെ നീളം നമുക്ക് കിട്ടിക്കഴിഞ്ഞു. പി എ ഇസ് ഈക്വൽ ടു 6 സെന്റിമീറ്റർ ആണ്. കളർ പോരാ. പി എ ഇസ് ഈക്വൽ ടു 6 സെന്റിമീറ്റർ ആണ്. പി ബി 4 ആണ്, പി ഡി 3 ആണ്. നമുക്കറിയാം എന്ത്? പി എ ഇൻറ്റു പി ബി ഇസ് ഈക്വൽ ടു പി സി ഇൻറ്റു പി ഡി ആണ്. പി എന്ന് പറഞ്ഞാൽ 6 × 4 = 3 × പി സി. 3 × PC. ഞാനിവിടെ പി സി ഇൻറ്റു 3 എന്നാണ് എഴുതേണ്ടത്. നമ്മൾ പ്രശ്നമില്ല. ഓക്കെ, അങ്ങനെയാണ് പി സി എന്താ? 24/3 വിച്ച് ഇസ് ഈക്വൽ ടു 12 അല്ല, 8 സെന്റിമീറ്റർ ആണ് പിയുടെ വാല്യൂ. വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇതുപോലത്തെ എങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റണം, ചെയ്യാൻ പറ്റണം. അടുത്ത പാർട്ട് നോക്ക്. അടുത്ത പാർട്ട് എന്താ? പി എ ഇൻറ്റു പി ബി ഇസ് ഈക്വൽ ടു പി സി സ്ക്വയർ. ഇത് എപ്പോഴാണ് സംഭവിക്കുക? ഇപ്പോൾ പി എ എന്നുള്ളത് എന്താണ്? ഈ സർക്കിളിൻ്റെ ഡയമീറ്റർ ആണ്, വ്യാസമാണ്. അപ്പം ആ ഡയമീറ്റർ ഒന്ന് പെർപ്പെൻഡിക്കുലർ ആയിട്ടൊരു ലൈന് വരക്കുകയാണ്. ഇത് 90 ഡിഗ്രി ആട്ടോ. പെർപ്പെൻഡിക്കുലർ ആയിട്ടൊരു ലൈൻ, ഒരു കോഡ് വരക്കുകയാണ്. അതിന് നമ്മൾ എന്ത് ചെയ്യുന്നു? സി ഡി എന്ന് വിളിക്കുന്നു. അത് കൂട്ടിമുട്ടുന്ന പോയിന്റ് പിയും കൂടെ ആണെങ്കിൽ നമുക്കൊരു കാര്യം, നിങ്ങൾ ഇതുകൊണ്ടാണ് നമ്മൾ മുമ്പേ പഠിച്ച കാര്യങ്ങൾ വരുന്നുള്ളത്. അതായത് ഒരു ഡയമീറ്ററിന് പെർപ്പെൻഡിക്കുലർ ആയിട്ടുള്ള ഒരു കോഡ്, ലംബമായിട്ടുള്ള ഒരു കോഡ് ഉണ്ടെങ്കിൽ ആ കോഡ് എന്തായിരിക്കും? ഈക്വലി ഡിവൈഡ് ചെയ്യും. ഓർ എന്താണ്? പി സി ഈക്വൽ ടു പി ഡി ആയിരിക്കും. ഇഫ് എന്താണ്? പി എ ഈസ് പെർപ്പെൻഡിക്കുലർ ടു പി ഡി സി ഡി, ഓർ സി ഡി ഈസ് പെർപ്പെൻഡിക്കുലർ ടു പി എ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ പിന്നെ ഒന്നുമില്ലല്ലോ. നമ്മൾ നേരത്തെ പഠിച്ച ഇക്വേഷൻ തന്നെ, ഒന്നും കൂടെ എഴുതിയാൽ മതി. എന്ത്? പി എ ഇൻറ്റു, എന്തോ മിസ്റ്റേക്ക് വന്നല്ലോ, എ ബി ആട്ടോ. ഇത് എയും ബി ആണ്.
കോഡുകൾ. പി എ ഇൻറ്റു പി ബി ഇസ് ഈക്വൽ ടു പി സി ഇൻറ്റു പി ഡി ആണ്. ഇവിടെ എന്താണ്, പി സി ഈക്വൽ ടു പി ഡി. അപ്പോൾ പി ഡിനെ നമുക്ക് പി സി എന്ന് എഴുതാം, ടു പി സി ഇൻറ്റു പി സി എഴുതാം, ഓ പി സി സ്ക്വയർ എന്ന് എഴുതാൻ പറ്റും. അതായത് ഡയമീറ്ററിന് പെർപ്പെൻഡിക്കുലർ ആയിട്ടാണ് നമ്മളുടെ കോഡെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പി എ ഇൻറ്റു പി സി ഇസ് ഈക്വൽ പി എ ഇൻറ്റു പി ബി ഇസ് ഈക്വൽ ടു പി സി ഇൻറ്റു പി ഡിക്ക് പകരം എന്ത് ചെയ്യാൻ പറ്റും, പി സി സ്ക്വയർ എഴുതാം. പി എ ഇൻറ്റു പി പി ബി ഇസ് ഈക്വൽ ടു പി സി സ്ക്വയർ. ഇതാണ് അടുത്ത കൺസെപ്റ്റ്. അത് ഉപയോഗിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ നമുക്ക്, 2018 ഫസ്റ്റ് ടേമിനാണ് ഈ ചോദ്യം ചോദിച്ചത്. കാരണം ഫൈനൽ എക്സാമിന് ഈ ചോദ്യം ചോദിച്ചതായിട്ട് ഞാൻ കാണുന്നില്ല. പക്ഷേ ഈ തവണ അവർക്ക് 160 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഉണ്ടാക്കാനുണ്ട്. അപ്പോൾ എന്തായാലും ചിലപ്പോൾ എന്ത് ചെയ്യും, ഇതിൽ നിന്നും ചോദ്യം വരാം. എളുപ്പമുള്ള പാർട്ടാണ്, നോക്കി നോക്ക്. എ ബി ഇസ് ദ ഡയമീറ്റർ, എ ബി ആണ് വ്യാസം എന്ന് പറഞ്ഞിട്ടുണ്ട്. പി സി ഇസ് പെർപെൻഡിക്കുലർ ടു എ ബി, അത് റെഡിയാണ്. പി സി ഇസ് 6 സെൻറ്റിമീറ്റർ. പി സി എന്താണ്, ഇത് 6 സെൻറ്റിമീറ്റർ ആണ്. പി സി 6 സെൻറ്റിമീറ്റർ ആണ്, പി ബി 3 സെൻറ്റിമീറ്റർ ആണ്. ഫൈൻഡ് ദ റേഡിയസ് ഓഫ് ദ സെമി സർക്കിൾ. ആ സെമി സർക്കിളിന്റെ ആരമാണ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നത്, എ ബി വ്യാസമാണെന്ന് അറിയാം. അപ്പൊ എ ബി കണ്ടുപിടിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിന്റെ പകുതി എടുത്താൽ മതിയല്ലേ, ഇതിന്റെ റേഡിയസ് കാണാം. അപ്പൊ നമ്മൾ എഴുതുന്നു എന്ത്, പി എ ഇൻറ്റു പി ബി ഇസ് ഈക്വൽ ടു പി സി സ്ക്വയർ. അപ്പൊ പി ബി എന്ന് പറഞ്ഞാൽ 3 ആണ്. അപ്പൊ പി എ ഇൻറ്റു 3 ഇസ് ഈക്വൽ ടു പി സി സ്ക്വയർ എന്ന് പറഞ്ഞാൽ പി സി 6 ആണ്. അപ്പൊ 36 ആവും. പി എ ഇസ് ഈക്വൽ ടു എന്താണ്, 36/3 വിച്ച് ഇസ് ഈക്വൽ ടു 12 സെൻറ്റിമീറ്റർ. പി എ 12 സെൻറ്റിമീറ്റർ ആയി. നമ്മൾ ഉത്തരെത്തിയോ, നമ്മൾ ഉത്തരെത്തിയിട്ടില്ല. കാരണം എന്താ, നമ്മളുടെ ഉത്തരെത്തണമെങ്കിൽ നമുക്ക് വേറൊരു കാര്യം കൂടെ ചെയ്യാനുണ്ട്. എന്താണത്, നമുക്ക് എ ബിയുടെ ലെങ്ത് ആണ് ഫസ്റ്റ് കാണേണ്ടത്. എ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 12 പ്ലസ് ഇവിടെ ഉള്ള 3, അപ്പം 15 സെൻറ്റിമീറ്റർ ആണ്. അതാണ് ഈ സർക്കിളിന്റെ ഡയമീറ്റർ. കാരണം എ ബി ഡയമീറ്റർ ആണ് തന്നിട്ടുണ്ട്. അപ്പൊ റേഡിയസ് ഇസ് ഈക്വൽ ടു ആർ ഇസ് ഈക്വൽ ടു എന്താ, 15/2 വിച്ച് ഇസ് ഈക്വൽ ടു 7.5 സെൻറ്റിമീറ്റർ. ഇതോടുകൂടി സുഹൃത്തുക്കളെ, നമ്മൾ എന്ത് ചെയ്യാണ്, ഈ പാഠത്തിലെ തിയറി പാർട്ട് ചെയ്തിരിക്കുകയാണ്. ഈ പാർട്ടിന് ഏകദേശം ഞാൻ പറയുന്നത് ഒരു 8 മുതൽ 10 മാർക്കിന് വരെ നമുക്ക് ക്വസ്റ്റ്യൻ വരാം. ഓക്കെ, റെഡി അല്ലേ? ഇനി നമ്മൾ ഇതിൻ്റെ കൺസ്ട്രക്ഷനിലേക്ക് പോവുകയാണ്. കൺസ്ട്രക്ഷൻ നമ്പർ 1 എന്താ പറഞ്ഞിരിക്കുന്നത്, ഇത് നിങ്ങൾ വളരെ സൂക്ഷിച്ച് ശ്രദ്ധിക്കണം, വളരെ ശ്രദ്ധിക്കണം. കാരണം എന്താ വെച്ചാൽ, നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു വൃത്തം അതിൻ്റെ ഉള്ളിൽ സർക്കിൾ, അല്ലെ അതിൻ്റെ ഒരു വൃത്തം അതിൻ്റെ ഉള്ളിൽ ട്രയാങ്കിൾ, അല്ലെങ്കിൽ ഒരു ട്രയാങ്കിൾ അതിൻ്റെ ഉള്ളിൽ വൃത്തം എന്നൊക്കെ പറഞ്ഞിട്ട് 2 or 3 കൺസ്ട്രക്ഷൻസ് ഈ 10th class നമ്മൾ പഠിക്കുന്നുണ്ട്. അതിൽ ഒരു കൺസ്ട്രക്ഷനാണ് ഈ പാഠത്തിൽ പഠിക്കുന്നത്. ബാക്കി 2 നമ്മൾ എന്താ ചെയ്യുന്നത്, 7th പാഠമായ 8th പാഠമായ എത്രാമത്തെ പാഠമായ ടാൻജൻസ് എന്നുള്ള പാഠത്തിൽ നമ്മൾ, തൊടുവരകൾ എന്നുള്ള പാഠത്തിലാണ് ബാക്കി 2 നമ്മൾ പഠിക്കുന്നത്. പല കുട്ടികൾക്കും കാലങ്ങളായിട്ടുള്ള പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ ചോദ്യം എന്തായി പോവും, തെറ്റിദ്ധരിച്ചു പോവും. എങ്ങനെ, അതായത് നമ്മൾ ഈ ഇതുപയോഗിച്ചിട്ട് നമ്മൾ ചിലപ്പോൾ എന്താ ചെയ്യുക, ടാൻജൻസിലെ മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് ഈ ചോദ്യത്തിന് ഉത്തരം ചെയ്യുക. അപ്പം നേരെ തെറ്റും. കാരണം എന്താ വെച്ചാൽ, ഈ പാഠത്തിൽ സർക്കിൾ എന്ന പാഠത്തിലുള്ള ക്വസ്റ്റ്യൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സർക്കിൾ വരച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ എന്താ ചെയ്യുന്നത്, ഒരു ട്രയാങ്കിൾ വരക്കാനേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ, ഈ പാഠത്തിൽ നമ്മൾ പഠിക്കുന്നുള്ളൂ. അതേ സ്ഥാനത്ത് ടാൻജൻ്റ് എന്ന പാഠത്തിൽ നമ്മൾ പഠിക്കുന്നത് ഒരു ട്രയാങ്കിളിൻ്റെ ഉള്ളിൽ സർക്കിൾ വരക്കാനാണ്. ഓക്കെ, ക്ലിയർ ആയല്ലോ. ഇതിന് നമ്മൾ പറയുന്നത് സർക്കം സർക്കിൾ എന്നാണ്. സർക്കം അല്ലെങ്കിൽ പരിവൃത്തം, ഇതിന് നമ്മൾ പറയുന്നത് അന്തർവൃത്തം അല്ലെങ്കിൽ ഇൻ സർക്കിൾ എന്നാണ്. ഈ പാർട്ട് എന്ത് ചെയ്യണം, ഇത് നിങ്ങൾ ഇവിടുന്ന് ഉറപ്പ് വരുത്തുക. അതായത് പരിവൃത്തം, സർക്കം സർക്കിൾ, സർക്കം റേഡിയസ് പരിവൃത്ത ആരം എന്നൊക്കെ പറയുമ്പോൾ സർക്കിളിൻ്റെ ഉള്ളിലാണ് ട്രയാങ്കിൾ. സർക്കിളിൻ്റെ ഉള്ളിലാണ് ട്രയാങ്കിൾ. അതേസമയം ഇൻ സർക്കിൾ എന്ന് പറയുമ്പോൾ ട്രയാങ്കിളിൻ്റെ ഉള്ളിലാണ് സർക്കിൾ. ഇൻ സർക്കിൾ എന്ന് പറയുമ്പോൾ ട്രയാങ്കിളിൻ്റെ ഉള്ളിലാണ്. അപ്പം അത് നിങ്ങൾ എന്ത് ചെയ്യണം, വളരെ കൃത്യമായിട്ട് ഓർത്ത് വെക്കണം. ഇത് വേറൊരു രീതിയിലും ചോദിക്കാം. ഇപ്പം ഈ ചോദ്യത്തിൽ തന്നെ നോക്കി, ഓൾ വെർട്ടിസസ് ആർ ഓൺ ദ സർക്കിൾ. ഓർ വെർട്ടിസസ് എന്ന് പറഞ്ഞാൽ എല്ലാ മൂലകളും എന്താണ്, സർക്കിളുമെല്ലാണെന്ന് പറഞ്ഞാൽ ട്രയാങ്കിൾ സർക്കിളിൻ്റെ ഉള്ളിലാണ് അല്ലേ. അതെന്താണ്, സർക്കിളാണ് പുറത്ത്. സർക്കിൾ പുറത്താണെങ്കിൽ സർക്കം സർക്കിൾ അല്ലെങ്കിൽ പരിവൃത്തം. ഓക്കെ, അതേ സ്ഥാനത്ത് ടാൻജൻസ് എന്നുള്ള പാഠത്തിൽ ചോദിക്കുമ്പോൾ ഓൾ സൈഡ്സ് ടച്ചസ് ദ സർക്കിൾ, അതായത് എല്ലാ വശങ്ങളും സർക്കിളിനെ തൊടുന്ന പറയാം. അപ്പം
ട്രയാങ്കിളിന്റെ വശങ്ങൾ സർക്കിളിനെ തൊടുക ചെയ്യുക. അവിടെ എന്താ സംഭവിക്കുന്നത്? ട്രയാങ്കിളാണ് പുറത്ത് അഥവാ സർക്കിൾ ഉള്ളിലാണ്, അപ്പൊ അത് ഇൻസർക്കിൾ ആയിരിക്കും. അപ്പം ഇത് നിങ്ങൾക്ക് എന്ത് രീതിയിൽ നിങ്ങൾ ഓർത്ത് വെക്കാം, ഞാൻ പറയുന്നത് സർക്കം സർക്കിൾ എന്ന് പറഞ്ഞാൽ സർക്കിളിന്റെ പൊസിഷൻ സർക്കം പുറത്താണ്, പരിവൃത്തം പുറത്താണ് സർക്കിൾ ഉണ്ടാവുക. അങ്ങനെയാണ് ചോദ്യം എങ്കിൽ ഈ പാഠത്തിലതാണ്. അല്ലെങ്കിൽ ഓൾ വെർട്ടിസസ് ടച്ചസ് ദ സർക്കിൾ, എല്ലാ മൂലകളും സർക്കിളിനെ തൊടുന്നുണ്ടെന്നുണ്ടെങ്കിൽ ട്രയാങ്കിൾ സർക്കിളിന്റെ ഉള്ളിലായിരിക്കും, ഓർ സർക്കിൾ പുറത്തായിരിക്കും, അപ്പൊ സർക്കം സർക്കിൾ തന്നെ. റെഡി അല്ലേ? എന്നോടിപ്പോ പറഞ്ഞാൽ തെറ്റിപ്പോയിട്ടുണ്ടോ എന്നാണ്. ഇനി നമ്മൾ എന്ത് ചെയ്യാണ്, ചോദ്യത്തിലേക്ക് വരികയാണ്. ആ കൺഫ്യൂഷൻ നിങ്ങൾ ആദ്യം തീർക്കണം, കാരണം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 5 മാർക്കിന് ചോദിക്കുന്ന ചോദ്യം. സാധാരണയായിട്ട് ഈ 3 ഫിഗറിൽ ഏതെങ്കിലും ഒന്നാണ് ചോദിക്കാറുള്ളൂ, ഏതെങ്കിലും ഒന്നേ ചോദിക്കാറുള്ളൂ. പക്ഷെ ഇത്തവണ എന്ത് ചെയ്യും, 2 എണ്ണം ചോദിക്കും, അതിലൊന്ന് ഇതായിരിക്കും. ഞാൻ വെറുതെ പറയുന്നതല്ല, ഉറപ്പായിട്ടും ചോദിക്കും, കാരണം ഇവർക്ക് ചോദ്യം ഇടണ്ടോ, 160 മാർക്കിന് ക്വസ്റ്റ്യൻ ഇടണ്ടേ. അപ്പൊ എന്തായാലും ഇത് ചോദിച്ചിരിക്കും. എന്താ ചോദിച്ച ചോദ്യം? ഡ്രോ ദ സർക്കിൾ വിത്ത് റേഡിയസ് 4 സെന്റിമീറ്റർ. 4 സെന്റിമീറ്റർ റേഡിയസ് ഉള്ള ഒരു സർക്കിൾ വരക്കണം, അത് എളുപ്പമാണ്. ഡ്രോ എ ട്രയാങ്കിൾ വിത്ത് 2 ഓഫ് ഇറ്റ്സ് ആംഗിൾസ്, 65° 78° ആയിട്ടുള്ള 2 ആംഗിളുകളുള്ള ഒരു ട്രയാങ്കിൾ വരക്കണം വിത്ത് എന്താണ്, ഓൾ വെർട്ടിസസ് ഓൺ ദ സർക്കിൾ, അതായത് എല്ലാ മൂലകളും സർക്കിളിലാണ് എന്നുള്ള രീതിയിൽ ഒരു ട്രയാങ്കിൾ വരക്കണം. എങ്ങനെ നമ്മൾ തുടങ്ങാം? നമ്മളെങ്ങനെ തുടങ്ങാം? ഫസ്റ്റ് ഒന്നുമില്ല, നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ 4 സെന്റിമീറ്റർ റേഡിയസ് ഉള്ള ഒരു സർക്കിള് വരച്ചിരിക്കുന്നു. 4 സെന്റിമീറ്റർ റേഡിയസ് ഉള്ള ഒരു സർക്കിള് നമ്മൾ വരച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി നിങ്ങളൊന്ന് ഓർത്ത് നോക്കുക മക്കളെ. അതായത് 4 സെന്റിമീറ്റർ റേഡിയസ് ഉള്ള ഒരു സർക്കിള് നമ്മൾ വരച്ചാൽ അതിൻ്റെ സെന്ററിനെ നമുക്കിവിടെ നോട്ട് ചെയ്യാം, സെന്റർ. ഓക്കെ, അതിൻ്റെ സെന്റർ, ഓക്കെ, അതിൻ്റെ സെന്റർ, അതിൻ്റെ സെന്റർ, സെന്ററിൽ ഇപ്പം ഉദാഹരണത്തിന് നമുക്ക് വേണ്ട ട്രയാങ്കിളിൻ്റെ ഒരു ആംഗിള് 65° ആണ്, മറ്റേത് 78° ആണ്. അപ്പം മൂന്നാമത്തെ ആംഗിൾ എത്രയായിരിക്കും? മൂന്നാമത്തെ ആംഗിൾ എന്ന് പറയുമ്പോൾ 180ൽ നിന്ന് ഇതിൻ്റെ തുക കുറക്കണം. അപ്പം ഇത് കൂട്ടി നോക്കിയാൽ 143 ഉണ്ട്. 143 കഴിച്ചിട്ട് ബാക്കി എത്ര വരുന്നത്? 37° ആണ്. എന്ത് മറ്റേ മൂന്നാമത്തെ ആംഗിൾ, അതായത് 65°, 78°, 37. ഞാനൊന്ന് ഉറപ്പ് വരുത്തട്ടെ. 180, 143, 153, 180, 180, 180, 180 റെഡി. ഈ 3 ആംഗിളിലുള്ള ട്രയാങ്കിളാണ് നമ്മൾ വരക്കുന്നത്. നമ്മൾ നേരത്തെ ഏറ്റവും ഫസ്റ്റ് പഠിച്ചൊരു കൺസെപ്റ്റ് ഉണ്ടായിരുന്നു, എന്ത്, അതായത് നമുക്ക് വേണ്ട ചിത്രം എങ്ങനെയാ, നമുക്ക് വേണ്ട ട്രയാങ്കിൾ എങ്ങനെയാണ്, ഇങ്ങനെ ഒരു ട്രയാങ്കിളാണ് നമുക്ക് വേണ്ടത്. ഇത് എത്ര ആയിരിക്കണം? 65°, ഇത് 78°, ഇത് 37° ആണ് വേണ്ടത് അല്ലേ. അല്ലേ, അതിൽ സംശയമൊന്നുമില്ലല്ലോ. അങ്ങനെയാണ് നിങ്ങൾ ഇതൊന്ന് ഓർത്ത് നോക്ക്. ഈ 65°, ഈ 65° നമുക്ക് കിട്ടണമെങ്കിൽ, ഈ 65° നമുക്ക് ഇത് കിട്ടുകയാണെങ്കിൽ ഈ സെയിം ആർക്ക് സെൻട്രലിൽ ഉണ്ടാക്കുന്ന ആംഗിൾ എത്രയായിരിക്കും? അതായത് ഇപ്പം A, B, C, ആംഗിൾ സി 65° ആണ് നമുക്ക് കിട്ടേണ്ടതെങ്കിൽ, നിങ്ങൾക്ക് കാണുന്നുണ്ടോ, ആ ആംഗിൾ സി 65° ആണ് നിങ്ങൾക്ക് കിട്ടുന്നതെങ്കിൽ ഈ AB എന്നുള്ള ആർക്ക് സെൻട്രലിൽ ഉണ്ടാക്കുന്ന ആംഗിൾ എത്രയായിരിക്കണം? അതിൻ്റെ നേരെ ഇരട്ടിയായിരിക്കും അല്ലേ. ഇത് 37 ആണ് ഉണ്ടാ, ഈ ആംഗിൾ A 37 ആണെങ്കിൽ CB എന്നുള്ള ആർക്ക് സെൻട്രലിൽ ഉണ്ടാക്കുന്ന ആംഗിൾ 37ൻ്റെ നേരെ ഇരട്ടി 74 ആയിരിക്കും. അതേപോലെ തന്നെ ഈ ആംഗിൾ എത്രയായിരിക്കും? 78ൻ്റെ നേരെ ഇരട്ടിയായിരിക്കും AC എന്നുള്ള ആർക്ക് സെൻട്രലിൽ ഉണ്ടാക്കുന്നത്. അതാണ് ഇവിടുത്തെ കൺസെപ്റ്റ്. സോ ഇതെങ്ങനെ ചോദ്യം, ഈ ചോദ്യം എങ്ങനെ ചെയ്യാം? ഒന്നും ചെയ്യണ്ട, 65°. നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ലൈന് വരക്കുന്നു, ഒരു ലൈന് വരക്കുന്നു. യെസ്, എന്നിട്ട് എന്ത് ചെയ്യുന്നു, 65ൻ്റെ നേരെ ഇരട്ടി 130. അത് ഏകദേശം ഇവിടെ നമ്മൾ പ്രൊട്രാക്ടർ വെച്ച് വരക്കുന്നു 130°. പ്രൊട്രാക്ടറൊക്കെ എനിക്കിവിടെ എടുത്തിട്ട് സംഭവം കാണിക്കാനൊക്കെ പറ്റും, പക്ഷെ ഞാൻ എന്ത് ചെയ്യാം, നമ്മൾ എന്തിനാ വെറുതെ സിമ്പിളായിട്ട് കാര്യങ്ങൾ പഠിപ്പിക്കുക എന്നുള്ളതാണ്. ഇപ്പൊ പ്രൊട്രാക്ടറൊക്കെ ഉണ്ട് ഇതിൽ, എവിടെ കാണുന്നില്ലേ, ഇതാ ഈ പ്രൊട്രാക്ടറൊക്കെ നമ്മൾ എടുത്തിട്ട് എന്ത് ചെയ്യും, നമ്മളിവിടെ ഒരു വരവൊക്കെ വെച്ചാലില്ല നമുക്കല്ലേ, ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ എന്തൊക്കെ ചെയ്യൊക്കെ ചേർന്ന് തകർക്കുക. യെസ്, ഇവിടെ ഇതിങ്ങനെ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്താൽ മതി, നേരെ 130°, ഇത് 0 ആണ്, 130° വരയ്ക്കണ ഏകദേശം ഇതാണ് പോയിന്റ്, അല്ല ഇത് തന്നെയാണ് ഞാൻ വരച്ചതിൻ്റെ അടുത്താ വരുന്നത് ആ പോയിന്റ്. അപ്പം അങ്ങനെയൊക്കെ നമുക്ക് വരക്കാം, പക്ഷേ നിങ്ങൾ അങ്ങനെയാണ് വരക്കുന്നത്. ഒരു വര വരച്ചു, 65ൻ്റെ നേരെ ഇരട്ടി 130° ഇവിടെ എടുത്തു, ഒരു പോയിന്റ് കിട്ടി. ഇനി എന്ത് ചെയ്യുന്നു, അടുത്ത പോയിന്റ് 78, 78ൻ്റെ നേരെ ഇരട്ടി എന്നാണ് 140, 156. ഇത് 130°യിൽ വരച്ചു, 130°, ഇത് 100
56 ഡിഗ്രി 156 ഡിഗ്രിയിൽ വരച്ചു. അങ്ങനെയാണെങ്കിൽ മൂന്നാമത്തെ ആംഗിള്, ഈ ഒരു ആംഗിള് സ്വാഭാവികമായിട്ട് എന്തായിരിക്കും, 37 ഇരട്ടി ആഴ 74 ഡിഗ്രി ആയിരിക്കണം. നിങ്ങളത് മെഷർ ചെയ്ത് ഉറപ്പ് വരുത്തണം. അല്ലെങ്കിൽ എന്താ സംഭവിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സംഭവിക്കുന്നത് മൊത്തം ആൻസർ തെറ്റിപ്പോവും. ഓക്കെ, അപ്പം അത് ഉറപ്പ് വരുത്തി കഴിഞ്ഞാൽ നമ്മളുടെ ട്രയാംഗിൾ കിട്ടി. ഈ മൂന്ന് സൈഡുകൾ ജോയിൻ ചെയ്താൽ മതി, ഞാനൊന്ന് കളർ മാറ്റിത്തരാം. ഈ മൂന്ന് സൈഡുകൾ ജോയിൻ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടി, ട്രയാംഗിൾ എ ബി സി ആണ്. കാരണം ഇത് 130 ഡിഗ്രിയാണ്, ഈ ഒരു ആംഗിൾ 130 ഡിഗ്രിയാണെങ്കിൽ ഈ ആർക്ക് ഇവിടെ ഉണ്ടാക്കുന്ന ആംഗിൾ ഇതെന്തായിരിക്കും, 65 ആയിരിക്കും. ഇത് 156 ആണെങ്കിൽ ഈ ആർക്ക് ഉണ്ടാക്കുന്ന ആംഗിൾ നേരെ 74 ആയിരിക്കും, 78 ആയിരിക്കും, ആൻഡ് ഇത് 37 ആയിരിക്കും. ക്ലിയർ അല്ലേ, കൺസെപ്റ്റ് ക്ലിയർ അല്ലേ? ഇതാണ് ഇതിൻ്റെ ഈ ചോദ്യത്തിൻ്റെ കൺസെപ്റ്റ്. നമ്മളിനി കൺസെപ്റ്റ് ഒന്നും ഇല്ലാണ്ട് അടുത്തൊരു ചോദ്യം ചോദിക്കും, ഇനി ട്രയാംഗിൾ എ ബി സി, ആംഗിൾ എ 30 ഡിഗ്രിയാണ്, ആംഗിൾ ബി 80 ഡിഗ്രിയാണ്, സർക്കം റേഡിയസ്. ഇവിടെയൊക്കെയാണ് പ്രശ്നം. എന്ത് സർക്കം റേഡിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ ട്രയാംഗിളിനെ പുറത്തു കൂടെ തട്ടുന്ന സർക്കം സർക്കിളിൻ്റെ റേഡിയസ് ആണ് എന്ത്, 4 സെൻറ്റിമീറ്റർ. ഓക്കെ, ഡ്രോ ദ ട്രയാംഗിൾ, മെഷർ ആൻഡ് റൈറ്റ് ദ ലെങ്ത് ഓഫ് ഇറ്റ് സ്മോളസ്റ്റ് സൈഡ്. 2019 ഫൈനൽ എക്സാമിന് ചോദിച്ച ചോദ്യമാണ്. അതായത് എന്താ, ഒരു സർക്കിൾ വരക്കണം, 4 സെൻറ്റിമീറ്ററുള്ള സർക്കിൾ മാത്രം ഞാനിവിടെ വൃത്തിക്ക് വരക്കാൻ പോവാണ്. സർക്കിൾ 4 സെൻറ്റിമീറ്ററുള്ള ഒരു സർക്കിൾ ആദ്യം വരക്കുക. അതിനുശേഷം എന്താ ചെയ്യേണ്ടേ, മക്കളെ? അതിനുശേഷം നമ്മൾ അതിൻ്റെ സെൻറ്റർ കണ്ടുപിടിക്കുന്നു. സെൻറ്റർ ഇതാണെങ്കിൽ ഒരു വര വരക്കുന്നു. ഓക്കെ, 30 ഡിഗ്രിയാണ് ഒരാംഗിള്, അടുത്തത് 80 ഡിഗ്രിയാണ്, അപ്പം 110 ആയി, അപ്പം ബാക്കിയുള്ളത് എന്തായിരിക്കും, 70 ഡിഗ്രി ആയിരിക്കും. അപ്പം 30 ഇരട്ടി നേരെ എടുക്കുന്നു. 60 ഡിഗ്രി എടുത്താൽ ഏകദേശം ഈ ഒരു പോയിന്റാണ് ഉണ്ടാവുക. ഇത് 60 ഡിഗ്രി എടുക്കുന്നു. ഇവിടുന്ന് എന്ത് ചെയ്യുന്നത്, 80 ഇരട്ടി എന്ന് പറഞ്ഞാൽ 160. 160 എന്ന് പറയുമ്പോൾ ഏകദേശം ഇത് 160 ഡിഗ്രിയാണ്. അപ്പോൾ ഇത് ഉറപ്പ് വരുത്തണം, 70 ഇരട്ടിയാണ് 140 എന്നുള്ളത്. അപ്പം ഇത് 140 ആണെന്ന് മെഷർ ചെയ്ത് ഉറപ്പ് വരുത്തി കഴിഞ്ഞാൽ നമ്മളുടെ ട്രയാംഗിൾ കിട്ടി. ആ ട്രയാംഗിൾ ഏതാണ്, ഈ ട്രയാംഗിളാണ്, ഈ ട്രയാംഗിളാണ്. എന്നിട്ട് നമ്മളോട് ഇതിലൊരു ഉപചോദ്യം കൂടെ ഉണ്ട്, എന്താണ് ഏറ്റവും സ്മോളസ്റ്റ് സൈഡിൻ്റെ ലെങ്ത് മെഷർ ചെയ്തിട്ട് എഴുതാൻ, അളന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ലെങ്ത് എഴുതണം. 4 മാർക്കിൻ്റെ ചോദ്യമാണ്. സാധാരണയായിട്ട് ഈ ചോദ്യം ഫൈനൽ എക്സാമിന് വരലില്ല, ടാൻജൻസിലാണ് ഇങ്ങനത്തെ കൺസ്ട്രക്ഷൻ വരൽ. പക്ഷേ എന്തായിരിക്കും, ഈ വർഷം ഈ ചോദ്യം വന്നിരിക്കും, കാരണം 160 മാർക്കിന് എന്തെങ്കിലുമൊക്കെ കൊടുക്കണ്ടേ. ഓക്കെ, ഫസ്റ്റ് കൺസ്ട്രക്ഷൻ കഴിഞ്ഞ്, ഇനി അടുത്ത കൺസ്ട്രക്ഷൻ നോക്ക്. ഡ്രോ എ റെക്ടാംഗിൾ ഓഫ് ഏരിയ 18 സ്ക്വയർ സെൻറ്റിമീറ്റർ. 2018 മോഡലിന് ചോദിച്ചതാണ് ഇത്. 101% ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. അതായത് ഒരു റെക്ടാംഗിൾ വരക്കണം, അതിൻ്റെ ഏരിയ എന്താണ്, 18 സ്ക്വയർ സെൻറ്റിമീറ്റർ ആണ്. ഡ്രോ എ സ്ക്വയർ ഓഫ് ദ സെയിം ഏരിയ. അതായത് ആദ്യം 18 സെൻറ്റിമീറ്ററുള്ള ഒരു ചതുരം വരക്കണം. ആ ചതുരത്തിന് എന്ത് ചെയ്യണം, ഇതിൻ്റെ സെയിം പരപ്പളവുള്ള ഒരു സമചതുരം വരക്കണം. ഇതിൻ്റെ കൺസെപ്റ്റ് എന്താണോ, പി എ ഇൻറ്റു പി ബി ഈസ് ഈക്വൽ ടു പി സി സ്ക്വയർ എന്നുള്ള കൺസെപ്റ്റ് ഉപയോഗിച്ചിട്ടാണ് ഇവിടെ ചെയ്യുന്നത്. ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, ഒരു റെക്ടാംഗിൾ, ഒരു ചതുരം വരക്കണം, 18 സ്ക്വയർ സെൻറ്റിമീറ്റർ ഏരിയ ഉള്ള. അത് നമുക്ക് എന്ത് ചെയ്യാം, 9 സെൻറ്റിമീറ്റർ നീളവും 2 സെൻറ്റിമീറ്റർ ഉയരം അല്ലെ വീതി ആക്കിക്കൊണ്ട് 18 സെൻറ്റിമീറ്റർ ആക്കാം. അല്ലെങ്കിൽ 6 സെൻറ്റിമീറ്റർ നീളവും 3 സെൻറ്റിമീറ്റർ ഉയരവും ആക്കി കഴിഞ്ഞാലും നമുക്ക് എന്ത് കിട്ടും, 18 സെൻറ്റിമീറ്റർ കിട്ടും അല്ലെ. 6 × 3 = 18 സെൻറ്റിമീറ്റർ ഏരിയ കിട്ടും. ഞാൻ എന്താ ചെയ്യുന്നത്, അതാ ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണം 9 × 2 എന്ന് പറഞ്ഞ് വരക്കാം. അപ്പം ഞാൻ എന്ത് ചെയ്തു, ആദ്യം 3 സെൻറ്റിമീറ്ററും അതിൻ്റെ നേരെ ഇരട്ടി 6 സെൻറ്റിമീറ്റർ ഉള്ള നമ്മളെ ഇതൊക്കെ ഉപയോഗിക്കണോ, ആ 6 സെൻറ്റിമീറ്റർ, അപ്പം അതിൻ്റെ ഏകദേശം പകുതിയായിട്ടാണ് ഇതുണ്ടാവുക എന്നുള്ളൊരു പ്രതീക്ഷയിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, 3 സെൻറ്റിമീറ്റർ, അടുത്ത 3 സെൻറ്റിമീറ്റർ. ഇതാണ് എന്ത് നമ്മളുടെ ചതുരം, ഇത് 6 സെൻറ്റിമീറ്റർ, ഇത് 3 സെൻറ്റിമീറ്റർ ആണ്. ഓക്കെ, ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞ്, നമ്മൾ ചതുരം വരച്ചു, എത്ര 18 സ്ക്വയർ സെൻറ്റിമീറ്റർ ഏരിയ ഉള്ളത്. അടുത്ത് എന്താ ചെയ്യേണ്ടത്, നമുക്ക് ഈ 3 സെൻറ്റിമീറ്ററും കൂടി ഇങ്ങോട്ടേക്ക് എക്സ്റ്റെൻഡ് ചെയ്യണം. അത് നിങ്ങൾ എന്ത് ചെയ്യുന്നത്, കോമ്പസ് ഒന്നും ഉപയോഗിക്കേണ്ട, ഇവിടുന്ന് എന്ത് ചെയ്താൽ മതി, വീണ്ടും ഒരു 3 സെൻറ്റിമീറ്ററും കൂടെ നിങ്ങൾ അളന്ന് വരച്ചാൽ മതി. 3 സെൻറ്റിമീറ്ററും കൂടെ അളന്ന് വരച്ചു. ഓക്കെ, അപ്പം എന്താവും, ഇത് മൊത്തം വരുന്നത് 9 സെൻറ്റിമീറ്ററാണ്. ഇതിൻ്റെ മൊത്തം നീളം വരുന്നത് 9 സെൻറ്റിമീറ്ററായി വരും. ഓക്കെ, ഇനി ഈ ഇത് എ പി ബി എന്ന് കൊടുത്താൽ ഈ എ ബി ഡയമീറ്ററായിട്ട്
എന്ത് ചെയ്യാൻ പോവാ, നമ്മൾ അടുത്തൊരു സർക്കിൾ വരക്കാൻ പോവാണ്. എ ബി ഡയമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എ ബിയിൽ ടച്ച് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യണം, നമ്മളുടെ സർക്കിള് വരക്കണം. അതെങ്ങനെ വരക്കും നമ്മൾ, അതെങ്ങനെ നമുക്ക് വരക്കാൻ പറ്റുക? അത് വരക്കണമെങ്കിൽ എ ബി ഡയമീറ്റർ ആണെങ്കിൽ എന്തായിരിക്കും സെന്റർ വരേണ്ടത്? സെന്റർ ഏകദേശം ഇവിടെ 4.5 സെന്റിമീറ്റർ, കാരണം 9 സെന്റിമീറ്റർ ആണ് വ്യാസമെങ്കിൽ 4.5 സെന്റിമീറ്റർ ആയിരിക്കും ആരം വരെ അതിന്റെ പകുതി. അപ്പൊ 4.5 സെന്റിമീറ്റർ കോമ്പസ് വെച്ചിട്ട് എ ബി എന്നുള്ള ലെങ്ത് അളന്നുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളൊരു വൃത്തം വരക്കണം. ഒരു വൃത്തം വരക്കണം. ആ വൃത്തം ഏകദേശം ഇങ്ങനെ അങ്ങോട്ട് പോവുകയാണ് നമ്മൾ വിചാരിക്കാം. ഓക്കെ, വൃത്തം വരച്ചു കഴിഞ്ഞു. ഇനി നിങ്ങൾ നമ്മൾ പി എ ഇൻറ്റു പി ബി നോക്കി നോക്കി, ഇത് നമ്മൾ ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ, ഇത് ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഈക്വൽ ആയിരിക്കും. കാരണം എന്താ, ഇത് ഓൾറെഡി നമ്മൾ 90 ഡിഗ്രി ഉപയോഗിച്ചിട്ടാണ് ഇത് വരച്ചത്. കാരണം എന്താ, ചതുരല്ലേ. അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പി എ ഇൻറ്റു ഇത് ഡിയും ഇത് സിയും ആണെങ്കിൽ എന്താണ്, പി എ ഇൻറ്റു ഇത് ബി ആണല്ലേ. പി എ ഇൻറ്റു പി ബി ഇസ് ഈക്വൽ ടു പി സി സ്ക്വയർ എന്ന് നമുക്ക് കിട്ടും. അതായത് നമുക്ക് ആവശ്യമുള്ള സമചതുരത്തിൻ്റെ ഒരു വശമാണെന്ത്, ഒന്നെങ്കിൽ പി ഡി അല്ലെങ്കിൽ പി സി. ഇത് രണ്ടും ഒരേ നീളമായിരിക്കും. എനിക്ക് ഒരേ നീളം കിട്ടിയിട്ടില്ല, കാരണം ഞാൻ കൈകൊണ്ട് വരച്ചതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് സമചതുരത്തിൻ്റെ ഒരു സൈഡ് കിട്ടി. പക്ഷേ ആ സമചതുരം എങ്ങനെ വരക്കും? സമചതുരം വരക്കാൻ പിന്നെ ഒന്നുമില്ല, ഇതാണ് നീളമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കോമ്പസ് കൊണ്ട് അളക്കുക. ഈ നീളം അളന്നിട്ട് ഇവിടെ എന്ത് ചെയ്യുക, ഒരാർക്ക് ഇങ്ങനെ കട്ട് ചെയ്യുക. അതേപോലെ തന്നെ എന്ത് ചെയ്യുക, അതങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുക. എന്നിട്ട് ഇവിടുന്ന് വീണ്ടും ഒരാർക്ക് ഇങ്ങോട്ടേക്കും ഒരാർക്ക് ഇങ്ങോട്ടേക്കും കട്ട് ചെയ്താൽ നമുക്ക് ആവശ്യമുള്ള സമചതുരം കിട്ടും. നമ്മളുടെ സമചതുരം ആരാണ്, നമ്മളുടെ സമചതുരം എന്ന് പറയുന്നത് ഇയാളാണ്. ഓക്കെ, അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത്, ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു, ആ ചതുരം വരക്കുന്നു. 6 സെന്റിമീറ്റർ 3 സെന്റിമീറ്റർ ഉള്ള ചതുരം നമ്മൾ വരച്ചു കഴിഞ്ഞു. ആ ചതുരത്തിൽ നിന്ന് എന്താ ചെയ്യുന്നത്, 6, 3, 9 സെന്റിമീറ്റർ ഡയമീറ്റർ വ്യാസമായിട്ടുള്ള ഉള്ളത്, അതായത് അല്ലെങ്കിൽ 4.5 സെന്റിമീറ്റർ വെച്ചിട്ട് ഒരു സർക്കിള് കംപ്ലീറ്റ് ചെയ്യുന്നു. ശരിക്കും നിങ്ങൾക്ക് ഈ ഫുൾ സർക്കിൾ വേണമെങ്കിൽ നിങ്ങൾ വരക്കണമെന്നില്ല കേട്ടോ, വെറും സെമി സർക്കിൾ ആയാലും കുഴപ്പമൊന്നുമില്ല. അടുത്ത ചോദ്യത്തിൽ ഞാൻ അങ്ങനെ കാണിച്ചുതരാം. 2018 ഫൈനലിലാണ്, 2020 ഫൈനലിലും, 2019 ഫൈനലിൽ എക്സാമിനൊക്കെ ചോദിച്ചതാണ്. ഈ ഫൈനൽ എക്സാമിനും ചോദിക്കും, 4 സെന്റിമീറ്റർ നീളവും 3 സെന്റിമീറ്റർ നീളമുള്ള ഒരു റെക്റ്റാങ്കിൾ ചതുരം വരക്കുക, അതിൽ നിന്ന് എന്ത് ചെയ്യുക, സെയിം പരപ്പളവുള്ള ഒരു സമചതുരം വരക്കാനാണ്. ഓക്കെ, ഫസ്റ്റ് എന്ത് ചെയ്യും നമ്മൾ, 3 സെന്റിമീറ്റർ 4 സെന്റിമീറ്റർ ഉള്ള ഒരു ചതുരം വരച്ചു. അടുത്ത സ്റ്റെപ്പ് എന്താ, അടുത്ത സ്റ്റെപ്പ് ഈ 3 സെന്റിമീറ്റർ ഇങ്ങോട്ടേക്കും കൂടെ എക്സ്റ്റെൻഡ് ചെയ്യുക. അപ്പൊ ഇത് 4 സെന്റിമീറ്റർ ആണ്, ഇത് 3 സെന്റിമീറ്റർ ആണ്. ഇതിനെ നമുക്ക് എ പി ബി എന്ന് വിളിക്കാം. അപ്പൊ ഇത് 7 സെന്റിമീറ്റർ ആണ്. അപ്പൊ ഏകദേശം എന്താണ്, 3.5 സെന്റിമീറ്റർ നീളം വെച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു സെമി സർക്കിൾ വരച്ചാൽ. ഇവിടെ ഞാൻ സെമി സർക്കിൾ ഇത്തവണ വരക്കുന്നുള്ളൂ, സെമി സർക്കിൾ വരച്ചു. ഓക്കെ, ഒരു കാര്യം ശ്രദ്ധിക്കുക, കൃത്യമായിട്ട് എന്ത് ചെയ്യണം, നിങ്ങൾ ഈ നീളം, ഈ സെന്റർ എന്നുള്ള ഈ നീളം എ ബി നടന്ന് എ വെച്ച് അളന്നു കഴിഞ്ഞാൽ അത് നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം, പി എന്നുള്ള പോയിന്റിൽ ടച്ച് ചെയ്യണം. ഓക്കെ, പി എന്നുള്ള പോയിന്റിൽ, ബി എന്നുള്ള പോയിന്റിൽ ടച്ച് ചെയ്യണം. പിന്നെ എന്താ നമ്മൾ ചെയ്യേണ്ടത്, പിന്നെ നമ്മൾ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഈ പി ഇതേപോലെ 90 ഡിഗ്രി വെച്ച് ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്താൽ നമുക്ക് ആവശ്യമുള്ള സ്ക്വയറിൻ്റെ ചതുരത്തിൻ്റെ എന്ത് കിട്ടി, ചതുരത്തിൻ്റെ നീളം കിട്ടി. പിന്നെ എന്ത് ചെയ്താൽ മതി, ഇവിടുന്ന് ഈ നീളം കോമ്പസിറ്റ് അളന്നിട്ട് ഈ ലൈൻ ഇങ്ങോട്ടേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുക, ഏകദേശം ഈ പോയിന്റിലാണ് ഉണ്ടാവുക. പിന്നെ അതേപോലെ തന്നെ ആ നീളം അളന്നിട്ട് നമുക്ക് ആവശ്യമുള്ള ചതുരം കിട്ടി. ഇതാണ്, ഈ രണ്ട് ചോദ്യങ്ങളും ഉറപ്പായിട്ടും വരും. ഇനി ഒരു ചോദ്യമുണ്ട്, അത് ഫസ്റ്റ് ടേം എക്സാമിന് ചോദിക്കുന്ന ചോദ്യമാണ്. പിന്നെ ഇതുവരെ എന്ത് ചെയ്തിട്ടില്ല, മോഡൽ എക്സാമിനോ ഫൈനൽ എക്സാമിനോ ചോദിച്ചിട്ടില്ല. ഈ വർഷവും ചോദിക്കാൻ സാധ്യതയില്ല. ചോദിക്കുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് വേറെ ആൻസർ അറിയാമെന്നെങ്കിൽ ആ ചോദ്യം എഴുതാത്തതാണ് നല്ലത്, കുറച്ച് ടഫാണ്. ആ ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് ചോദ്യം. അതെന്താ, കൺസ്ട്രക്ഷൻ നമ്പർ 3, 3-ാമത്തെ തരം കൺസ്ട്രക്ഷൻ. ഡ്രോ എ റെക്ടാംഗിൾ വിത്ത് സൈഡ് 5 സെന്റിമീറ്ററും 3 സെന്റിമീറ്റർ ആയതുകൊണ്ട് എന്ത് ചെയ്യാം, ഒരു റെക്ടാംഗിൾ വരക്കണം. അടുത്ത എന്താ, ഡ്രോ, ഇതുവരെ നമ്മളൊരു സ്ക്വയറായിരുന്നു, ഒരു സമചതുരായിരുന്നു വായിച്ചത്. പക്ഷെ ഇവിടെ പറയുന്നത് ഡ്രോ അനദർ റെക്ടാംഗിൾ വിത്ത് സെയിം ഏരിയ ആൻഡ് സൈഡ് 7 സെന്റിമീറ്റർ. അതായത് ഇത് അടുത്തത് എന്താണ്, അതും ഒരു ചതുരായിരിക്കണം, സെയിം ഏരിയ. ഏരിയ എന്ന് പറയുമ്പോൾ 5 × 3, 15 സ്ക്വയർ സെന്റിമീറ്റർ ഏരിയ ഉള്ള, പക്ഷെ ഒരു വശം 7 സെന്റിമീറ്റർ ആയിട്ടുള്ള ഒരു ചതുരം വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇതെങ്ങനെയാണ് വരക്കാന്ന് വെച്ചാൽ, ഇപ്പൊ 7 സെന്റിമീറ്റർ ആണ്, വളരെ ബുദ്ധിമുട്ടാണ്. 15 സെന്റിമീറ്റർ ആണ് അതിന്റെ ഏരിയ എങ്കിൽ 7 × 2.something എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യണം, നമുക്ക് കാൽക്കുലേറ്റ്. അപ്പൊ അത് നമുക്ക് എന്ത് ചെയ്യാം, ശരിക്ക് വരക്കാൻ പറ്റില്ല എന്നുള്ളതുകൊണ്ടാണ് ഇവര് ഇത് വരക്കാൻ പറയുന്നത്. ഫസ്റ്റ് നമ്മൾ നേരത്തെ പോലെ തന്നെ 3 സെന്റിമീറ്ററും 5 സെന്റിമീറ്ററും നീളമുള്ള ഒരു റെക്ടാംഗിൾ വരച്ചു. അപ്പൊ ഇത് 90 ഡിഗ്രിയാണ്, ഇതെന്താണ് റെക്ടാംഗിൾ, സമചതുരാണ്.
ഇത് 5 സെന്റിമീറ്റർ ആണ്, ഇത് 3 സെന്റിമീറ്റർ ആണ്. ഓക്കെ, ഇനി അടുത്തൊരു പാർട്ട് എന്ന് വെച്ചാൽ ഈ 3 സെന്റിമീറ്റർ നമ്മൾ നേരത്തെ പോലെ തന്നെ ഇങ്ങോട്ടേക്ക് എക്സ്റ്റെൻഡ് ചെയ്തു, ഇത് 3 സെന്റിമീറ്റർ. ഓക്കെ, പ്രശ്നം കഴിഞ്ഞു. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത്? ഇനി 7 സെന്റിമീറ്റർ ആണ് മൂന്നാമത്തെ സൈഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. 7 സെന്റിമീറ്റർ ആണ് എന്ത്, മൂന്നാമത്തെ സൈഡ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, 7 സെന്റിമീറ്റർ ഇവിടുന്ന് താഴോട്ടേക്ക് അളന്നിട്ട് 7 സെന്റിമീറ്റർ അളക്കുന്നു. ഓക്കെ, ഇനി നിങ്ങളോട് പറയുന്നത് എന്താ, ഇനി നിങ്ങൾ ഈ ചിത്രം നോക്ക്. അതായത് ഇപ്പം എന്താ പറയാ, ഇത് എ, ഇത് ബി, ഓക്കെ, ഇത് പി ആണ്, ഇത് സി. ഓക്കെ, നമുക്കറിയാം എ പി, ഇത് എയും പിയും, എയും ബിയും സിയും, എ ബി സി എന്ന് പറയുന്നത് ഇന്ന 3 പോയിന്റുകൾ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു സർക്കിളിൻ്റെ 3 പോയിന്റുകൾ ഒരു സർക്കിളിന്മേലാണ് തൊടുന്നതെങ്കിൽ അതെന്ത് ചെയ്യാം, നമ്മൾ എന്ത് ചെയ്യുന്നു, ഇങ്ങനെ ഒരു സർക്കിൾ വരക്കാണ്. എന്ത് ഈ എ ബി പിയിൽ ടച്ച് ചെയ്തുകൊണ്ട് നമ്മൾ എ ബി സിയിൽ ടച്ച് ചെയ്തുകൊണ്ട് ഒരു സർക്കിൾ വരക്കുകയാണെങ്കിൽ, എന്തായിരിക്കും, എ പി ഇൻറ്റു പി ബി എന്തായിരിക്കും, പി സി ഇൻറ്റു ഈ ലൈന് സർക്കിളിൽ ടച്ച് ചെയ്യുന്ന പോയിന്റ് ഏതാണോ ആ പോയിന്റിൽ എന്ത് ചെയ്യും, നമുക്ക് പി ഡിയും കിട്ടും. ഓർ എന്താണ്, 7 ഇൻറ്റു ഈ ലെങ്ത് ആയിരിക്കും അടുത്ത റെക്റ്റാങ്കിളിൻ്റെ മറ്റേ വശം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. സി, ഇതിപ്പോൾ നിങ്ങൾ എന്താ പറയുക, എ ബി സി, എ സി ബി, ഇത് മൂന്നും ഉള്ള വെർട്ടിസസ് ആയിക്കൊണ്ട് ഒരു സർക്കിൾ വരച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ആ സർക്കിൾ ഇവിടെ ഏതെങ്കിൽ ഈ ലൈൻ എക്സ്റ്റെൻഡ് ചെയ്യുന്നത് എന്ത് ചെയ്യും, ഡി എന്നുള്ള പോയിന്റിൽ ടച്ച് ചെയ്യണമെന്ന് നോക്കിക്കോ. അപ്പം നമ്മളെ റൂൾ പ്രകാരം നമുക്കറിയാം എ പി ഇൻറ്റു പി ബി ഇസ് ഈക്വൽ ടു പി സി ഇൻറ്റു പി ഡി. അത് കറക്റ്റാണ്, എ പി ഇൻറ്റു പി ബി ഇസ് ഈക്വൽ ടു പി സി ഇൻറ്റു പി ഡി, റെഡിയാണ്. അപ്പം നോക്ക്, പി സി ഇൻറ്റു പി ഡി എത്രയായിരിക്കും, 7 ഇൻറ്റു പി ഡി. 7 ഇൻറ്റു പി ഡി എന്തായിരിക്കും, 15 സെന്റിമീറ്റർ ആണ് കിട്ടുക. ഓർ എന്താണ്, ഈ ഒരു നമുക്ക് ആവശ്യമുള്ള റെക്റ്റാങ്കിളിൽ ഒരു വശം 7 സെന്റിമീറ്റർ ആവണം നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, അടുത്ത വശം എന്തായിരിക്കും, ഈ പി ഡിന്റെ നീളം എന്താണോ അതായിരിക്കും അല്ലേ. അതാണ് ഇതിന്റെ കോൺസെപ്റ്റ്. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത് കുറച്ച് ടഫ് ആയിരിക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഈ എ ബി സി എന്ത് ചെയ്യണം, ഉള്ള ഒരു സർക്കം സർക്കിള് വരക്കേണ്ടിയിരിക്കുന്നു. അപ്പൊ നമ്മൾ അത് വരക്കാനുള്ള ഇതെന്ന് വെച്ചാൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ 3 പോയിന്റുകളും എ ബി സി ജോയിൻ ചെയ്യുന്നു. ആ 3 പോയിന്റുകളും ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള സർക്കിളിൻ്റെ സെൻറ്റർ കണ്ടെത്തണം. സെൻറ്റർ എങ്ങനെയാണ് കണ്ടെത്തുക എന്ന് വെച്ചാൽ പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് വരക്കണം. പെർപെൻഡിക്കുലർ ബൈസെക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, ഈ 2 സൈഡുകളെയും ഒരേപോലെ കട്ടും ചെയ്യണം, നീളം കട്ട് ചെയ്യണം. മാത്രമല്ല ലംബമായിട്ടുള്ള 2 ലൈനുകൾ വരക്കണം. അത് വരക്കാൻ എളുപ്പമാണ്. ഇതിൻ്റെ പകുതിയിലേറെ നീളത്തിൽ കോമ്പസിൽ അളക്കുക, ഇവിടെ ഒരു ആർക്ക് കിട്ടും. അതേപോലെ തന്നെ എയിൽ വെച്ചുകൊണ്ട് വരച്ചാൽ ഇങ്ങനെ 2 ആർക്ക് കിട്ടും. സിയിൽ വെച്ച് വരച്ചാൽ ഏകദേശം ഇങ്ങനെ 2 ആർക്ക് കിട്ടും. ഒരേ ആർക്ക് എടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം നമ്മൾ ഈ 2 ആർക്കുകൾ ജോയിൻ ചെയ്താൽ എ സി എന്നുള്ള സൈഡിൻ്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ കിട്ടും. അതേപോലെ തന്നെ സി എന്ന് കുറച്ചൊരു ഈ ലെങ്ത്തിൽ ഒരു ആർക്ക് വരക്കുന്നു, ഇവിടെ വേറൊരു ആർക്ക് വരക്കുന്നു. ഞാൻ കളറ് മാറ്റാം, നിങ്ങൾക്ക് പിന്നെ നോക്കുമ്പോൾ ഒക്കെ മനസ്സിലാവാം. സിയിൽ ബി സിയുടെ നീളത്തിൻ്റെ പകുതിയിൽ കൂടുതൽ ലെങ്ത് എടുത്തിട്ട് ഇവിടെ ഇങ്ങനെ ഒരു ആർക്ക് വരക്കുന്നു, ഇവിടെ ഇങ്ങനെ ഒരു ആർക്ക് വരക്കുന്നു. ബി എന്ന് അതേപോലെ എടുത്താൽ ഇങ്ങനെ വരക്കും, ഇങ്ങനെ വരക്കും. അപ്പോൾ എന്താണ്, ഈ 2 ലൈനുകൾ ജോയിൻ ചെയ്താൽ എന്ത് കിട്ടും, നമുക്കിതിൻ്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ കിട്ടും. ഏതിൻ്റെ, ബി സിയുടെ പെർപെൻഡിക്കുലർ ബൈസെക്ടറാണ് ഇങ്ങനെ പോകുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇത് രണ്ടും, ഈ 2 പെർപെൻഡിക്കുലർ ബൈസെക്ടർ കൂട്ടിമുട്ടുന്ന പോയിന്റ് ആയിരിക്കും ഈ എ ബി സിയുടെ സർക്കം സർക്കിളിൻ്റെ അല്ലെങ്കിൽ പരിവൃത്തത്തിൻ്റെ എന്ത് സെൻറ്റർ. അപ്പം എന്ത് ചെയ്താൽ മതി, ഒന്നുകിൽ എ സി എന്നുള്ള നീളം അല്ലെ ബി സി എന്നുള്ള, അല്ല ഇത് ഒ ആണെങ്കിൽ എ ഒ എന്നുള്ള നീളം അല്ലെ ബി ഒ എന്നുള്ള നീളം അല്ലെ ബി സി എന്നുള്ള നീളം, ഈ 3 നീളവും ഈക്വൽ ആയിരിക്കും. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ഓ കോമ്പസ് വെച്ചുകൊണ്ട് ബി സി എന്നുള്ള നീളത്തിൽ കൂടെ നമ്മളൊരു സർക്കിള് വരച്ചാൽ എന്തായിരിക്കും, എൻ്റെ സർക്കിള് ഒരു കോഴിമുട്ടയായിട്ടേ ഉള്ളൂ. ഓക്കെ, സർക്കിള് വരച്ചാൽ നമുക്ക് എന്ത് കിട്ടും, അത് വൃത്തിയിലുള്ള ഒരു സർക്കിള് കിട്ടണം. ഓക്കെ, ഇനി ആ സർക്കിളിൻ്റെ ഈ സൈഡ് കാണാൻ എന്ത്, ഈ സൈഡാണ് നമുക്കാവശ്യമുള്ള അടുത്ത സൈഡിൻ്റെ ലെങ്ത്. ഇപ്പം നോക്ക്, ഇത് പി സിയുടെ ഇത് 7 സെന്റിമീറ്റർ ആണ്, ഇതാണ് നമ്മളുടെ ഡി വരിക. പി ഡി എന്ന് പറയുന്നത് 2 പോയിന്റ് എത്ര ആയിരിക്കും. അപ്പം നമ്മൾ എന്ത് ചെയ്താൽ മതി, ഈ ലെങ്ത്ത് ഇങ്ങോട്ടേക്ക് കട്ട് ചെയ്താൽ ഏകദേശം ഇവിടെ വരും. നമ്മൾ എന്ത് ചെയ്താൽ മതി, ഈ റെക്റ്റാങ്കിള് കംപ്ലീറ്റ് ചെയ്താൽ മതി. ഇതാണ് നമുക്ക് ആവശ്യമുള്ള 7 സെന്റിമീറ്റർ ഒരു വശവും, ബാക്കി എത്ര വശമല്ല, പക്ഷെ മൊത്തം 15 സെന്റിമീറ്റർ ആയിട്ടുള്ള, 15 സെന്റിമീറ്റർ പരപ്പളവ് ഏരിയ ആയിട്ടുള്ള റെക്റ്റാങ്കിൾ. ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു, 5 സെന്റിമീറ്റർ 3 സെന്റിമീറ്റർ റെക്റ്റാങ്കിൾ വരക്കുന്നു.
പിന്നെ 3 സെന്റിമീറ്റർ ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുന്നു. പിന്നെ നമുക്ക് ആവശ്യമുള്ള രണ്ടാമത്തെ ട്രയാങ്കിളിന്റെ ഒരു സൈഡ് എന്താണോ 7 സെന്റിമീറ്റർ അത് താഴോട്ടേക്ക് വരക്കുന്നു. പിന്നെ അത് മൂന്നും ജോയിൻ ചെയ്തുകൊണ്ട് സെന്റർ കാണുന്നു, പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരച്ചിട്ട് ആ സെന്റർ വെച്ചിട്ടുള്ള സർക്കിളിന്റെ റേഡിയസ് കിട്ടിയാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡി എന്നുള്ള പോയിന്റ് കിട്ടും. അതാണ് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ് ഈ ഒരൊറ്റ മെത്തേഡേ ഉള്ളൂ ഇത് കണ്ടുപിടിക്കാൻ. പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയില്ല, ചോദിച്ചാൽ തന്നെ വേറെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എഴുതാനുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചോദ്യം വിടുന്നത് കൊണ്ട് എനിക്കൊരു പ്രശ്നമില്ല. നമ്മൾ എന്ത് ചെയ്യണം, ക്വിക്ക്ലി റിവൈൻഡ് ചെയ്യാണ്. ഇതോടുകൂടി എന്തായി, സർക്കിൾസ് എന്നുള്ള പാഠം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇന്ന് ഞങ്ങൾ തന്നിരിക്കുന്ന പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ സർക്കിൾസ് എന്ന പാഠത്തിൽ എന്തൊക്കെയാണ് വന്നിരിക്കുന്നത്, ഡയമീറ്റർ വ്യാസം കൊണ്ടുണ്ടാകുന്ന 90 ഡിഗ്രിയാണ്, ആർക്കിന്റെ പ്രശ്നം വരുന്നുണ്ട്, ക്വാഡ്രിലേറ്റർ ആർക്ക് ആംഗിൾ ഉണ്ടാകുന്ന എക്സ് സെന്റർ ആണെങ്കിൽ x/2 180° - x/2. പിന്നെ നമ്മൾ ചക്രീയ ചതുർഭുജം സൈക്ലിക് ക്വാഡ്രിലേറ്ററിൽ പഠിച്ചു. പിന്നെ നമ്മൾ PA × PB = PA PC × PD എന്ന് പഠിച്ചു. പിന്നെ PA × PB = PC² എന്ന് പഠിച്ചു. പിന്നെ നമ്മൾ 3 കൺസ്ട്രക്ഷൻസ് പഠിച്ചു കഴിഞ്ഞു. ഏതൊക്കെയാ 3 കൺസ്ട്രക്ഷൻ? ഒന്നാമത്തെ കൺസ്ട്രക്ഷൻ ഇതാണ്, ഒരു പരിവൃത്തം വരക്കുന്നത്. അടുത്ത കൺസ്ട്രക്ഷൻ ഒരേ ഒരു റെക്ടാങ്കിളിലെ സൈഡ് എന്നിട്ട് അതേപോലത്തെ ഒരു സമചതുരം വരക്കുന്ന സ്ക്വയർ വരക്കുന്നതാണ്. ആൻഡ് 3-ാമത്തെ കൺസ്ട്രക്ഷൻ ഈ കോംപ്ലിക്കേറ്റഡ് കൺസ്ട്രക്ഷൻ ആണ്. ഇത്രയും കൺസ്ട്രക്ഷൻ മാത്രമേ നമ്മൾ ഇതിൽ പഠിക്കേണ്ടതുള്ളൂ. ഒരു ഇത്രയും പഠിച്ചു കഴിഞ്ഞാൽ ഉറപ്പാണ് ഈ പാഠത്തിലുള്ള മുഴുവൻ ചോദ്യങ്ങളും വരും. ഇതിലല്ലാതെ വേറൊരു ചോദ്യം ഈ പാഠത്തിൽ വരാനില്ല. അപ്പം ഓൾ ദ ബെസ്റ്റ്. ഉറപ്പായിട്ടും ചെയ്യണം, പഠിക്കണം. നമ്മൾ തന്നിരിക്കുന്ന ആപ്പിൽ നമ്മളുടെ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് എന്തായാലും ചെയ്യുക, അതും കൂടെ ചെയ്താൽ ഓക്കെ. ഇത് ഇത് മാത്രം കണ്ടിട്ട് കാര്യമില്ല കേട്ടോ. എന്താ പറയുക, നീന്തലൊക്കെ നമ്മൾ എന്താ പറയുക, നീന്തൽ പഠിക്കുന്നത് വെള്ളത്തിൽ ഇറങ്ങിക്കൊണ്ടായിരിക്കണം. അതേപോലെ തന്നെയാണ് മാത്സും. നിങ്ങളൊരു സിനിമ കാണുന്ന പോലെ ഇത് കണ്ടിട്ട് കാര്യമില്ല. നിങ്ങൾ എന്ത് ചെയ്യണം, പ്രാക്ടീസ് ചെയ്യണം. ഞങ്ങൾ ക്വസ്റ്റ്യനും തന്നിട്ടുണ്ട്, ഉത്തരം തന്നിട്ടുണ്ട്, സൊല്യൂഷനും തന്നിട്ടുണ്ട്. അപ്പം എന്തായാലും നിങ്ങളത് ചെയ്ത് നോക്കുക. ഓക്കെ, സോ ഓക്കെ, ബൈ. അപ്പം ശരി.